Namaskaram. M&M Gastro Care India Lake, Ellavarkkum Swagatham. Njan Dr. Maya Peethambaran, Gastroenterologist aanu, Kochiyil practice aanu. Ennu njan parayan uddheshikkunna vishayam intestinal gas, adayath gas kudalil undavunna gasine sambandhichaanu. Ee gas trouble ennu parayathathayittu aarum undavilla. Ellavarum eppozhengilum parayittundavum ente vayaru niranju gas aanu. അപ്പോൾ ഗ്യാസ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, അത് കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം, അത് ഭയപ്പെടേണ്ട ഒരു സിംറ്റം ആണോ, അത് കുറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യാം, മുതലായ കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്ര പിന്നെ എന്തെല്ലാം ഇതിൻ്റെ സിംറ്റംസ്, വയറിന് ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം സിംറ്റംസ് ഉണ്ടാവും? അത് ഒന്ന്, വയറ് ബ്ലോട്ട് ചെയ്തിരിക്കുക, അത് വയറ് വീർത്ത് വരും. പിന്നെ ചില ആളുകൾക്ക് ചെറിയ രീതിയിൽ വയറ് വേദന അല്ലെങ്കിൽ ചെറിയ ക്രാംസ് പോലെ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർ അത് ബെൽച്ച് ചെയ്തെടുക്കുക, അത് ഏമ്പക്കം പോലെ പുറത്തേക്ക് തകട്ടി എടുക്കും. ചില ആളുകൾക്ക് അത് താഴെ കൂടി കീശ്വാസമായിട്ട് പോകും, അങ്ങനെ ഫ്ലേറ്റസ് എന്ന് പറയും. ഇത് ഇത്രയും ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വരുന്നു, ഹൗ ഇസ് ഇറ്റ് ഫോംഡ്? അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ സംസാരിക്കുന്നതോടൊപ്പം ഒരുപാട് ഗ്യാസ് സ്വാളോ ചെയ്യുന്നു, അതായത് വിഴുങ്ങുന്നുണ്ട്. പിന്നെ ചില ആളുകൾ സ്ഥിരമായിട്ട് ഈ ച്യൂയിങ്ങം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതോടൊപ്പം ഒരുപാട് ഗ്യാസ് സ്വാളോ ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് അവർ ഈ കാർബണേറ്റഡ് ബെവറേജ്, അതായത് സോഡ പോലത്തെ ഈ ഗ്യാസുള്ള ഈ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതും ഒരു കാരണമാണ്. പിന്നെ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ശരിയായി ദഹനം നടക്കില്ല. അപ്പോൾ ആ ഭക്ഷണ സാധനങ്ങൾ ചെറുകുടലാണ് ദഹനം നടക്കുന്നത്, ദഹിക്കാത്ത ഭക്ഷണം നേരെ തന്നെ അത് വൻകുടലിലേക്ക് പോവുകയും വൻകുടലിൽ നിറയെ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ ഈ ഭക്ഷണ സാധനത്തിൽ ആക്ട് ചെയ്യും, ദഹിക്കാതെ വരുന്ന ഈ ഭക്ഷണ സാധനങ്ങളിൽ ആക്ട് ചെയ്യും. അത് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡ് മീഥെയ്ൻ മുതലായ ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി മുതലായ പിന്നെ ഈ ചില പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് കംപ്ലീറ്റ് ദഹനമാവാതെ വന്നു കഴിഞ്ഞാൽ അത് വൻകുടലിലെത്തുമ്പോൾ അതിൽ ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഗ്യാസ് ഉണ്ടാവുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് പാൽ അല്ലെങ്കിൽ പാല് സംബന്ധമായ ചീസ് മുതലായ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാലിന് ഉള്ളൊരു ഷുഗറുണ്ട്, ലാക്ടോസ്. ആ ഷുഗർ അത് ദഹിക്കാനുള്ള എൻസൈമായ ലാക്ടേസ് ചില ആളുകൾ പ്രത്യേകിച്ച് മുതിർന്നു വരുമ്പോൾ അവർക്ക് ആ എൻസൈം നഷ്ടമാവുന്നു, അത് ഉൽപാദനം ഉണ്ടാവാതെ ആവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ മിൽക്ക് പ്രോഡക്ട്സ് കഴിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ഈ ഒരുപാട് ഗ്യാസ് ബ്ലോട്ടിങ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്ക് ഈ ദേ കൻ യൂസ് കർഡ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിംറ്റം കുറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറുകുടലിൽ ബാക്ടീരിയ ഗ്രോത്ത്, അതായത് ചെറുകുടലിൽ വളരെയധികം ബാക്ടീരിയയുടെ നമ്പർ കൂടുകയാണെങ്കിൽ ഇതേപോലെ ചെറുകുടലിൽ വരുന്ന ഭക്ഷണത്തിൽ ബാക്ടീരിയ ആക്ട് ചെയ്യും, ഒരുപാട് ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ കാണുന്നത്. പിന്നെ ചിലപ്പോൾ മൂന്ന് നാല് പ്രഗ്നൻസി, രണ്ട് മൂന്ന് പ്രഗ്നൻസി കഴിയുമ്പോൾ സ്ത്രീകളിൽ വയറിൻ്റെ മസിൽസിൻ്റെ ശക്തി കുറയും. അപ്പോൾ ആ മസിൽസ് ലാക്സ് ആവുകയും അപ്പോൾ വയറ് വളരെ ലാക്സ് ആവുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ ഗ്യാസ് ബ്ലൂട്ടിങ് കാണാറുണ്ട്. ബട്ട് ഇങ്ങനെ ഈ അബ്ഡോമിനൽ ലാക്സിറ്റി, അതായത് വയറിൻ്റെ മസിലിൻ്റെ ലാക്സിറ്റി കാരണമുള്ള ഈ ഗ്യാസ് നമ്മൾ സാധാരണ കിടന്ന് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. ഇപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും കംപ്ലയിൻസ് ആയിട്ട് വരാറുണ്ട്, നമുക്ക് എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വയറ് നല്ല ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഗ്യാസ് വന്ന് നിറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ഈ അബ്ഡോമിനൽ മസിൽ ലാക്സിറ്റി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അബ്ഡോമിനൽ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഗ്യാസിൻ്റെ സാധാരണമായിട്ട് പറയുന്ന കാരണങ്ങൾ. ഇത് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റ് ആവശ്യമുണ്ടോ? ജനറലി നമ്മൾ ഈ ഇൻറ്റസ്റ്റൈനൽ ഗ്യാസ് ഡയഗ്നോസ് ചെയ്യാൻ സിംറ്റംസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നവർക്ക് അത് കൂടുതലും ഈ ഗ്യാസ് ബ്ലോട്ടിങ് ആണ്, അതിന് വേറെ ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല. പിന്നെ ചിലപ്പോൾ ഈ മലബന്ധം ഉള്ള ആളുകൾ അവർക്കും ഇതേപോലെ ഗ്യാസ് ബ്ലൂട്ട് കാണാറുണ്ട്. ഇപ്പം ന്യൂ ഓൺസെറ്റ് കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്യാസ് പെട്ടെന്ന് വയറ് സ്തംഭനം പോലെ വരികയോ ഗ്യാസ് നിറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഫെർദർ ടെസ്റ്റ് കൊളോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. ബട്ട് ഓവറോൾ നമുക്ക് ജനറലി ഫോർ ഗ്യാസ് ബ്ലൂട്ടിങ് നമ്മൾ ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഗ്യാസ് ബ്ലൂട്ടിങ് ആയിട്ട് വരുന്ന രോഗികൾക്ക് നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ആവശ്യം? മോസ്റ്റ് ഓഫ് നമ്മൾ ഇവർക്ക് ഇവരുടെ ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ തന്നെ
വളരെയധികം മാറ്റങ്ങളുണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ഥിരമായിട്ട് ച്യൂയിങ്ങം അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഡ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ വീട്ടിലും അത് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ടാവും. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജ്, ബ്രോക്കോളി അല്ലെങ്കിൽ കോളിഫ്ലവർ, ഇങ്ങനെ ചില ബീൻസ്, പിന്നെ ഈ ഗ്രാംസ് ഒക്കെ, അതായത് പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഇത് കാണുകയാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണം അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ഈ മിൽക്കിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിലെ മിൽക്ക് അല്ലെ പാലിൻ്റെ അളവ് കൂടുമ്പോൾ അല്ലെ പാല് കഴിക്കുമ്പോൾ ഇതേ സിംപ്റ്റംസ് ഉള്ളവർക്ക് നമ്മൾ അവരോട് പാല് അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷേ അവർക്ക് തൈര് കഴിക്കാം, കാരണം തൈര് ഓൾറെഡി പ്രീ ഡൈജസ്റ്റഡ്. അപ്പോൾ അതിന് ഈ ലാക്ടേസ് എൻസൈമിൻ്റെ ആവശ്യം വരാറില്ല. സോ ദീസ് ആർ ദി യൂഷ്വൽ തിങ്സ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആണ് നമ്മുടെ സംശയമെങ്കിൽ അവർക്ക് നമ്മൾ ചെറിയ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സിംപ്റ്റംസ് ഇമ്പ്രൂവ് ആവുന്നില്ല. പിന്നെ ഈ അബ്ഡോമിനൽ മസിലിൻ്റെ വീക്ക്നെസ്, വയറിൻ്റെ മസിലിൻ്റെ വീക്ക്നെസ് കാരണം, അതായത് സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് മാറ്റം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, കാരണം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ചില ആളുകളിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്താണ് നമ്മൾ, അതായത് ബാക്ടീരിയയുടെ ചെറുകുടലിൽ ബാക്ടീരിയയുടെ ഗ്രോത്താണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ചെറിയ കുറച്ച് ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. പിന്നെ ചില രോഗികൾക്ക് ഈ ഗ്യാസ് കുറയ്ക്കാനായിട്ട് ചില മരുന്നുകൾ, സെമത്തിക്കോൺ മുതലായ മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഈ വയറിൻ്റെ, ആസ് നേരത്തെ പറഞ്ഞ പോലെ വയറിൻ്റെ മസിലിൻ്റെ വീക്ക്നെസ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അതാണ് നമ്മൾക്ക് കാരണമായിട്ട് തോന്നുന്നതിൽ അബ്ഡോമിനൽ മസിൽ അല്ലെങ്കിൽ വയറിൻ്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും നിങ്ങളുടെ സിംപ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും. കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ഗ്യാസ് ബ്ലോട്ടിംഗ് എന്ന് നമുക്ക് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ വയറ് നമുക്ക് സാധാരണയായി ഈ കുടലിലുണ്ടാകുന്ന ഗ്യാസ്, അതിൻ്റെ സിംറ്റംസ്, എന്തെല്ലാം കാരണങ്ങൾ. പലപ്പോഴും ആൾക്കാർക്ക് തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു സിംറ്റമാണ് ഗ്യാസ്. വളരെ നിസ്സാരമായ ചില ജീവിതചര്യയിലെ മാറ്റങ്ങളും ചില ചെറിയ പ്രയോഗങ്ങളിലൂടെയും ഇതിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഈ സിംറ്റം ഉണ്ടെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.